കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ടത് കനത്ത പരാജയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരെ മുന്നണിയിൽ നിർത്തിയാണ് ബി ജെ പി കർണാടകയിൽ വോട്ട് അഭ്യർത്ഥിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സർവ്വ സന്നാഹങ്ങളും അണിനിർത്തിയിട്ടും വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയത് ബി ജെ പി ക്യാമ്പിനെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് അധികാരമുണ്ടായിരുന്ന ഏക സംസ്ഥാനമാണ് കർണാടക. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ബി ജെ പി ഇതര സർക്കാരുകളാണ് ഭരിക്കുന്നത്. അതിനാൽ ബി ജെ പിക്ക് കർണാടകയിലേത് അഭിമാന പോരാട്ടമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ദക്ഷിണേന്ത്യയിൽ കാലുറപ്പിക്കാനുള്ള ഭഗീരഥ യജ്ഞത്തിലായിരുന്നു ബി ജെ പി. എന്നാൽ കർണാടകയിൽ ഗ്രിപ്പ് നഷ്ടമാകുന്നത് ബി ജെ പിയുടെ ഈ സ്വപ്നങ്ങൾക്ക് മേലെയാണ് കരിനീരിൽ വീഴുന്നത്. കോൺഗ്രസിന് കേരളം പോലെ ശക്തമായ അടിത്തറയുള്ള സംസ്ഥാനമാണ് കർണാടക. അതിനാൽ തന്നെ കോൺഗ്രസിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഭരണം ലഭിക്കുന്നത് ബി ജെ പിയുടെ സ്വാധീനത്തെ ഗണ്യമായി കുറയ്ക്കുമോ എന്ന ആശങ്ക പാർട്ടി നേതാക്കൾക്കുണ്ട്. കാരണം 2013 കോൺഗ്രസ് കർണാടകയിൽ നേടിയത് സമാനമായ ജയമാണ് ഇത്തവണ നേടാൻ പോകുന്നതും. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 104 സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചിരുന്നത്. അതിൽ നിന്ന് നിലവിലെ ലീഡ് നില പ്രകാരം ബി ജെ പി 65 താഴെ സീറ്റ് മാത്രമേ ലഭിക്കൂ എന്നാണ് കണക്ക്. ജാതി രാഷ്ട്രീയവും പണാധിപത്യവും സമമായി വാഴുന്ന കർണാടക രാഷ്ട്രീയത്തിൽ ഇവ രണ്ടും ആവശ്യം പോലെ എടുത്തു പായറ്റാൻ മടിയില്ലാത്ത ബി ജെ പിയാണ് തോൽക്കുന്നത്. 2018 36.35% വോട്ട് ഷെയറാണ് ബി ജെ പിക്ക് ലഭിച്ചിരുന്നത്. 80 സീറ്റ് നേടിയ കോൺഗ്രസ് ആകട്ടെ 38.14% വോട്ട് ഷെയർ നേടിയിരുന്നു. ഇത്തവണ ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ വലിയ ഇടിവുണ്ടാകും എന്ന കാര്യം തീർച്ചയാണ്. അങ്ങനെ വന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനത്ത് നിന്ന് നേരിടാൻ പോകുന്നത് കടുത്ത പരീക്ഷണമാകും.